മും പപ്പായ വ്ലോഗ്സും സംയുക്തമായിട്ട് ആരംഭിക്കുന്ന ഒരു പുതിയ സെഗ്മെന്റ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതലേ ഉള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളൊരു ചോദ്യം ചോദിക്കും കേരളത്തിലെ ഫാമി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ തന്നെ നറുക്കിട്ടെടുത്ത ഒരാൾക്ക് ഒരു പൂത്തുകുട്ടിയെ ഞാൻ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം പപ്പായ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാരണം നമ്മൾ ഒരുപാട് നാൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതലേ ഉള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കേരള ട്രിപ്പ് കേരള ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത് വളരെ വ്യത്യസ്തമായിരിക്കണമെന്നും നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫാമി മേഖല കേരളത്തിലെ ഫാമി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മൾ ഈ കേരള ട്രിപ്പിൽ ഉൾപ്പെടുത്തുന്നത് ഒന്നെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച എന്ന് പറയുമ്പോൾ ആയിരം കിലോ മുകളിലുള്ള പോത്തുകളെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ക്ഷീര കർഷകരെ നമ്മൾ ഇതിനകത്ത് വളരെ മികച്ച ക്ഷീര കർഷകരെയും ഈ സെഗ്മെന്റിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നു ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡയറി ഫാമിംഗ് മേഖലയിൽ അല്ലെങ്കിൽ പോത്ത് ഫാമിംഗ് മേഖലയിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ ഫാമിംഗ് രീതിക്ക് പലതരം വ്യത്യാസങ്ങളുണ്ട് കൊടുക്കുന്ന ആഹാര രീതി അല്ലെങ്കിൽ വളർത്തുന്ന പരിചരണ രീതി ഇതിനൊക്കെ വളരെ അന്തരം ഉണ്ട് ഈ ഫാമിംഗ് മേഖലയിൽ അത് ക്ഷീരമേഖലയിലായാലും അതുപോലെ തന്നെ പോത്തു ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആറ്റിങ്ങലെ അവനമഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുത്തെ പിള്ളാസ് ഫാം ഫ്രഷിലാണ് അപ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ യാത്രയ്ക്ക് തുടക്കം തുടക്കമിട്ട് തരുന്നത് നമ്മുടെ കേരളത്തിലെ പ്രശസ്തയായ സിനിമ സീരിയൽ താരമായ മഞ്ജു ചേച്ചിയാണ് നമ്മുടെ കേരളത്തിലെ ബെല്ലാരി റാണി അല്ലെന്നുണ്ടെങ്കിൽ പോത്തു റാണി എന്നൊക്കെ അറിയപ്പെടുന്ന മഞ്ജു ചേച്ചിയാണ് നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്വേയുടെ അനൗൺസ്മെൻറ്റും ചെയ്യുന്നത് മഞ്ജു ചേച്ചിയാണ് അപ്പോൾ മഞ്ജു ചേച്ചിയുടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ചേച്ചി നമ്മളോട് ഇപ്പോൾ ഇവിടെ ഉണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് മഞ്ജു ചേച്ചി ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മളിവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു യാത്ര വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ നിങ്ങൾ ചെയ്യുക ഈ വീഡിയോ അപ്പോൾ അങ്ങനെ ഒരുപാട് കർഷകരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം വിജയത്തിലേക്ക് ഈ യാത്ര കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ ഗവേ നമ്മുടെ ഗിവവേ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ആ ഗ്വേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മഞ്ജു ചേച്ചി പറയുന്ന കൂട്ട് മഞ്ചു ചേച്ചി ആ ഗവേ എന്താണ് അത് എങ്ങനെയാണ് അതിൻ്റെ രീതികളെന്നൊക്കെ മഞ്ജു ചേച്ചി നമ്മളോട് പറഞ്ഞുതരും അപ്പോൾ ഇനി നേരെ നമുക്ക് മഞ്ജു ചേച്ചിയോട് സംസാരിക്കാം നമസ്കാരം പില്ലാസ്വാമും പപ്പായ വ്ലോഗ്സും സംയുക്തമായിട്ട് ആരംഭിക്കുന്ന ഒരു പുതിയ സെഗ്മെന്റ് ആണ് കേരള റൗണ്ട് അപ്പ് അതെന്താണെന്നല്ലേ അതായത് കേരളത്തിൽ ഉടനീളം ട്രിവാൻഡ്ര മുതൽ കാസർഗോഡ് വരെയുള്ള ഫാമുകൾ സന്ദർശിച്ചിട്ട് ആയിരം കിലോയ്ക്ക് മുകളിലുള്ള പോത്തുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ഇത് അതിന് ഒപ്പം തന്നെ അതായത് ഇപ്പോൾ ഞാൻ പോത്ത് കുഞ്ഞുങ്ങളെടുക്കുന്നത് ഹരിയാനയിൽ നിന്നാണ് ഹരിയാന മുറ ഫാമി മുറ കുട്ടികളാണ് എടുക്കുന്നത് അപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റല്ല നമ്മളിവിടെ മൃഗങ്ങൾക്ക് ചെയ്യുന്നത് പോത്തുകൾക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിനകത്ത് തന്നെ ഇതുപോലെ പല ആൾക്കാരും പല കർഷകരും പോത്തുകൾക്ക് പല രീതിയിലുള്ള ഫീഡാണ് കൊടുക്കുന്നത് പല രീതിയിലാണ് വളർത്തുന്നത് അതെങ്ങനെയൊക്കെയാണെന്ന് അറിയാനും അതുപോലെ തന്നെ ഒരുപാട് ഡെയറി ഫാംസ് ഇപ്പം ഈ കോവിഡ് സമയത്തും ഒരുപാട് കർഷകർ നമുക്ക് വളരെ ഉത്സാഹപൂർവ്വം ഈ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ഷീര കർഷകർ അവർ പല ഫാമുകളിലും പല ക്ഷീര കർഷകരും എങ്ങനെയാണ് അവരെ പല രീതിയിൽ നോക്കുന്നത് പല രീതിയിൽ എങ്ങനെയാണ് അവരെ കൂടുതൽ നല്ല രീതിയിൽ വളർത്തുന്നത് അല്ലെ പല പല രീതിയിലാണ് വളർത്തുന്നത് അതെങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു യാത്രയാണ് കേരള റൗണ്ടപ്പ് അതിൻ്റെ ആരംഭമാണ് സ്റ്റാ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് ഞാനത് ഫ്ലാഗ് ഓഫ് ചെയ്യാണ് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാവും പിള്ളാ സ്വാമിൻ്റെ പേരിൽ അതിൽ കയറിയിട്ട് പേരും മൊബൈൽ നമ്പറും രജിസ്റ്റർ ചെയ്യുക ഞങ്ങളൊരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം നൽകുന്ന ആൾക്കാർ ഒരാളായിരിക്കില്ല പല ആൾക്കാർ ചിലപ്പോൾ നൽകും അവരിൽ നിന്ന് നറുക്കിട്ട് ഞാൻ തന്നെ നറുക്കിട്ടെടുത്ത ഒരാൾക്ക് എൻ്റെ ഫാമിലിൽ നിന്ന് പിള്ളാസ് ഫാമിൽ നിന്ന് ഒരു പോത്തു ഞാൻ ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് സന്തോഷമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ പപ്പായ വ്ളോഗ്സിന് എല്ലാവിധ ആശംസകളും നേടുകയാണ് ഇതാണ് പപ്പായ ബ്ലോഗ്സിൻ്റെ സാരഥി രതീഷ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് എന്നെയും ഒരുപാട് പപ്പായ ബ്ലോഗ്സ് എൻ്റെ ഫാമിനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് സോ മച്ച് അപ്പോൾ ഈ ഒരു സംരംഭം പറഞ്ഞപ്പോൾ എനിക്കും അത് പഠിക്കാനും അറിയാനും ഒക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം പല രീതിയിൽ എങ്ങനെയാണ് ഒരുപാട് രീതികളുണ്ടല്ലോ ഞാൻ ഒരു സ്ഥലത്ത് കച്ചിയാ കൊടുക്കുന്നെങ്കിൽ ഒരു സ്ഥലത്ത് പച്ചപ്പുല്ലാണ് കൊടുക്കുന്നത് ഒരു സ്ഥലത്ത് ചോളത്തിൻ്റെ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഫീഡ് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് തവിട് അല്ലേ പുല്ല് മാത്രം കൊടുത്തു ആ പുല്ല് മാത്രം കൊടുത്ത് അങ്ങ് വെറുതെ അഴിച്ചു വിടുന്നുണ്ട് അപ്പം മുറ കുട്ടികളെ മാത്രമല്ല കേട്ടോ എല്ലാ പോത്ത് എല്ലാ ഇനത്തിലുള്ള പോത്തുകളെ കുറിച്ചിട്ടുള്ളും ഒരു അറിവ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ കിട്ടുന്നതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഇതിൻ്റെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ അതിന് തുടക്കം ഞാനിന്ന് ഇവിടെ കുറിക്കുകയാണ് അപ്പം ഞാനാണ് ഇന്ന് ഇത് ഉൾക്കാൻ

ഒരു രീതിയിൽ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു ഞാനത് കാര്യം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറിന് ഒരു പോത്തൂട്ടി കിട്ടുന്ന ഒരു ഒരു ഇത് നമ്മളൊരു യാത്ര ചെയ്യുന്നു പക്ഷേ ആ ഒരു കാര്യം ചേച്ചിയോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞ ചേച്ചി നമ്മുടെ ഫാമിലിൽ നിന്ന് തന്നെ ഒരു മുറക്കുട്ടിയെ നമ്മുടെ ഈ ഒരു ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാം എന്നുള്ള രീതിയിലൂടെ ചേച്ചി എന്നോട് തിരിച്ച് അപ്രോച്ച് ചെയ്തപ്പോൾ വളരെയധികം സന്തോഷമായി അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നമ്മുടെ യാത്രയും ചേച്ചി തന്നെ സ്റ്റാർട്ട് ചെയ്ത് തരണമെന്ന് ചേച്ചിയോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ കൂടി ചേച്ചി അത് സമ്മതികം ചെയ്തു അപ്പോ വളരെയധികം സന്തോഷം ചേച്ചി പിള്ളമു സംയുക്തമായിട്ട് ഈ ഒരുപാട് കർഷകർക്ക് ഒരുപാടധികം കാര്യങ്ങൾ അറിയാൻ പറ്റും ചേച്ചി ഒരു യാത്ര തീർച്ചയായിട്ടും ഞാനും ഈ തുറക്കാരി എന്നുള്ള രീതിയിൽ എനിക്കും അധികമൊന്നും ഒന്നും അറിയത്തില്ല എങ്കിലും എനിക്ക് പഠിക്കാമോ എങ്ങനെയൊക്കെയാണ് വളർത്തുന്നില്ല എങ്കിലും എങ്ങാനും വളർത്തേണ്ടി വന്നാൽ ഞാൻ വളർത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ പോലെ മിതമായ അറിവ് വെച്ചിട്ട് ചെയ്തതാണ് പക്ഷെ കൂടുതൽ അറിവുകൾ എന്താണ് നമുക്കിത് ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയല്ലോ നമുക്കിപ്പം ഒരു 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 സൈഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് രതീഷ ഞാനിത് ഞാൻ സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതെ സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞത് എൻ്റെ ജീവനാണ് എന്താ പറയണ്ടേ ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ എങ്ങനെ കൊണ്ടുപോകുന്നു അതുപോലെ അതിനൊപ്പം തന്നെ ഞാൻ എൻ്റെ ഈ പ്രൊഫഷനും ഈ പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റില്ല ഈ കൃഷിയും ഈ ബിസിനസ്സും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് വളരെ സന്തോഷം ചേച്ചി നമ്മൾ യാത്ര ഇവിടെ തുടങ്ങുകയാണ് പപ്പായ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ വളരെ സന്തോഷകരമായിട്ടൊരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പോത്തു മേഖലയായിട്ടും അതുപോലെ തന്നെ ഡയറി മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു തരുന്നത് കേരളത്തിൽ തന്നെ പോത്ത് റാണി അല്ലെങ്കിൽ റാണി ഇതൊക്കെ ചേച്ചി തന്നെയാണ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു യാത്രയുടെ മാറ്റു ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഫ്ളാഗ് ഓഫിലേക്ക് പോവാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുക പിള്ളാസ് ഫാമും പപ്പായ ബ്ലോക്സും സംയുക്തമായിട്ടാണ് ഈ ഒരു യാത്ര കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഫ്ളാഗ് ഓഫിലേക്ക് കടക്കുകയാണ് നമ്മൾ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ് നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് മഞ്ചേച്ചി ഫ്ലവ് ഓഫ് ചെയ്ത് തന്നു അപ്പോൾ തീർച്ചയായിട്ടും മഞ്ചു ചേച്ചി പറഞ്ഞതിലോട്ട് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിലായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക തീർച്ചയായിട്ടും മഞ്ചു ചേച്ചിയുടെ അതിൽ നിന്നൊരു പോത്തിനെ മേടിക്കാനുള്ളൊരു അവസരം ഒരു പോത്ത് കുട്ടി നിങ്ങൾക്ക് സൗജന്യമായിട്ട് മഞ്ചേ വരുന്നുണ്ട് അപ്പോൾ അത് വാങ്ങാനുള്ളൊരു അവസരമാണ് എല്ലാവരും ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക അപ്പോൾ തിരുവനന്തപുരത്തെ വലിയ പോത്തുകളെ തേടി പോവുകയാണ് തിരുവനന്തപുരം ജില്ലയായിരിക്കും നമ്മൾ ആദ്യം ചെയ്തത് എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ